مصطفى وما توفيقي إلا بالله عليه توكلت وما توفيقي إلا بالله عليه توكلت وإليه منيب. ബഹുമാനമുള്ള മുഅ്മിനുകളെ, നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് മഹാത്മാക്കളായ ഔലിയാക്കന്മാരോട് പ്രിയം വെക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തു തരട്ടെ, നമ്മളെ റഹ്മത്തിലാക്കി തരട്ടെ. ബഹുമാനികളെ, وكذلك جعلناكم امه وسطا لتكونوا شهداء للناس ان ملايا رب അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. നമ്മൾ കഅബാലയത്തിനെ ഖിബലയാക്കിയിട്ട് നമ്മൾ കൊടുത്തു. ആ കൊടുത്തതുപോലെ ജാലിനാക്കും നിങ്ങളെ നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, ഉമ്മത്തം വസത്ത, ഉത്തമമായ സമുദായമായിട്ട്. എന്തിന് നിങ്ങൾ സാക്ഷി നിൽക്കുന്നവരാകാൻ വേണ്ടി. അപ്പോ അല്ലാഹു സുബ്ഹാന വ തആലയുടെ പരിപാടി എന്താണെന്നറിയോ? നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, എന്തിന് നിങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷി നിൽക്കുന്നവരാകാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് പഠിക്കുന്നവരാകാൻ വേണ്ടി, സാക്ഷി നിൽക്കുന്നവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ ശേഷമുള്ള ബഹുമാനമുള്ള സഹാബാക്കളുടെ പരിപാടിയും മറ്റുള്ള ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് വേണ്ട. ഈ കാലത്ത് ഇക്കാലത്തും എന്ത് വേണം? വലിയ വലിയ മഹാന്മാരോട് കൂടെ നിങ്ങൾ ജീവിക്കണം, അവരിൽ നിന്ന് നിങ്ങൾ പലതും പഠിക്കണം. അതായത് ഇപ്പൊ അല്ലാഹു സുബ്ഹാന വ തആലയുടെ മഹതായ ഫദ്ല് കൊണ്ട് നമ്മൾ വലിയ വലിയ മഹാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉള്ളാളത്തോരെ നമ്മൾ കണ്ടിട്ടുണ്ട്, മഞ്ഞനാടി ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, കോട്ടുമല ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല നല്ല മഹാന്മാരെ കണ്ടിട്ടുണ്ട്. എന്തിനാണത്? അവരിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട്. ബഹുമാനമുള്ള പൊന്നു മുഅ്മിനീങ്ങൾ, നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ആ പള്ളിയിൽ വരുന്നവർക്ക് വലിയ ആളെ കാണണം, കണ്ടാൽ അതുപോലെ പ്രവർത്തിക്കാം. വസന ഉദാഹരണമായിട്ട് പള്ളിയിലേക്ക് കടന്നു വന്നു, ഒതുവോട് കൂടെ വന്നു, രണ്ടരക്കാലത്ത് തഹിയത്ത് നിസ്കാരം നിസ്കരിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർ കണ്ടാൽ അവരും പഠിക്കാനായി. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യങ്ങൾ ചെയ്യുന്നു, അത് ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് വലിയ വലിയ ആൾക്കാരെ വക്കിൽ നിന്നുണ്ടാവും, ഉള്ളാളത്തോരിൽ നിന്ന് പഠിക്കാനുണ്ടാവും, മഞ്ഞനാടി ഉസ്താദിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അതായത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് പലതും നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, അത് പഠിക്കണം. മസലൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നീ നിന്റെ പുരക്ക് മീത്ത് കയറുമ്പോൾ, നീ എവിടെയോ പോയിട്ട് വന്നിട്ട് പൊരയിൽ വീട്ടിലേക്ക് മീത്ത് കയറുമ്പോൾ ബാപ്പാനെ മുമ്പിൽ കണ്ടാൽ ബാപ്പാക്ക് അസ്സലാം വലൈക്കും പറയണം, ഇത് മുണ്ടാതെ അങ്ങനെ പോകും ഉള്ളേക്ക്, അത് ശരിയില്ല. പൊരയിലേക്ക് മീത്ത് കയറുമ്പോൾ ബാപ്പാനെ കണ്ടാൽ ബാപ്പാക്ക് അസ്സലാം വലൈക്കും പറയണം, അകത്ത് കിടക്കുമ്പോൾ ഉമ്മാനെ കണ്ടാൽ ഉമ്മാക്ക് സലാം പറയണം, കുശിലി പോയി നോക്കുമ്പോക്ക് ഭാര്യനെ കണ്ടാൽ ഭാര്യക്ക് സലാം പറയണം. ഇനി നിന്റെ ചെറിയ മോന് സ്കൂളിൽ നിന്ന് വരുന്നത് കണ്ടാൽ ആ മോനും സലാം പറയണം. എന്ന് വേണ്ട, മുല കുടിക്കുന്ന ഒരു കിടാവാണെങ്കിൽ ആ കിടാവിനെ ഒന്ന് തൊട്ടുമുത്തണം. അത് നീ പൊരയിലേക്ക് മീത്ത കയറുമ്പോൾ മാത്രമല്ല, നിന്റെ പൊരയിൽ നിന്ന് നീ എന്തോ ഒരു ആവശ്യത്തിന് മംഗലാരം കാസർഗോഡോ മറ്റോ പോകാനുണ്ടെങ്കിൽ നീ അങ്ങനെ കീഞ്ഞിട്ട് പോക്കല്ല അതിന്റെ മര്യാദ. നിന്റെ ഭാര്യയോട് സലാം പറയണം, നിന്റെ ഉപ്പാട് സലാം പറയണം, നിന്റെ ഉമ്മാക്ക് സലാം പറയണം. എന്ന് വേണ്ട, നിന്റെ ചെറിയ മുല കുടിക്കുന്ന കിടാവിനെ ഒന്ന് തൊട്ടുമുത്തണം. കേക്കുന്ന വിഷയം, ഞാനിപ്പോ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയിട്ട് വന്നത്, കുറെ മണിക്കൂറായി പോലെ എന്നെ ഇറങ്ങിയത്. ആ ഇറങ്ങുമ്പോ എല്ലാരോടും പറഞ്ഞു, അവിടെ പൊരയിൽ ആരെല്ലാം ഉണ്ട്, ഞാൻ പോന്ന് വരുന്ന കേട്ട അസ്സലാം വലൈക്കും. അതുപോലെ മുല കുടിക്കുന്ന കിടാവിനെ ഒന്ന് തൊട്ടുമുത്തി പോട്ട മോനെ, ഇവിടെ ചിരിച്ചു.
എന്ന് മാത്രമല്ല എൻ്റെ പൊന്നോമന മോമിനികൾ എന്തൊരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ കഴിയണം. എന്ന് വേണ്ട, നീ ബസ്സിൽ കയറി നീ ഒരു സീറ്റിലിരുന്നു, ബസ് വിളകി അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് ബസ് നിന്നു, നിന്നപ്പോൾ അഞ്ചെട്ടാള് ബസ്സിൽ കയറി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ സീറ്റില്ല. ഒരു വയസ്സായ പെണ്ണുങ്ങൾക്ക് നിൽക്കാനും കഴിയുന്നില്ല, ഇരിക്കാനും കഴിയുന്നില്ല, ഇരിക്കാൻ സീറ്റും ഇല്ല, സബൾ പിടിക്കാനും കഴിയുന്നില്ല. ഒട്ടാകവോൾ ബേജാറായി കാണുമ്പോൾ, പൊന്നുമോനെ നീ മുമിനായ മനുഷ്യനാണ്, നീ എന്താക്കണം, നിന്റെ സീറ്റ് ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കൊടുക്കണം. ഇത് ആരെങ്കിലും ചെയ്യുമോ? ചെയ്യണം. ആ വയസ്സായ പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, സബൾ പിടിക്കാൻ കഴിയുന്നില്ല, മാലിക്കൊണ്ടും വീണുകൊണ്ടിരിക്കുമ്പോ നീ ഒരു മുമിനായ മനുഷ്യനാണ്. മുമിനായ നീ എന്താക്കണം? ആ പെണ്ണുങ്ങൾ മുസ്ലിം അല്ലെങ്കിലും ആ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ നീ സീറ്റ് കൊടുക്കണം. എന്ന് വേണ്ട, നിന്റെ വീട്ടിന്റെ അടുത്തിട്ട് ഒരു ഹിന്ദുവിന്റെ പുരയുണ്ടെന്ന് വെക്കുക. ആ ഹിന്ദുവിന്റെ പുരയിൽ നിന്ന് രാത്രി പാതിരാ സമയത്ത് കിടാക്കൾ കരയുന്ന കേട്ടെങ്കിൽ നീ മുണ്ടാതിരിക്കാൻ പാടില്ല. നിന്റെ പൊരന്റെ പള്ളിയിലുള്ള വീട്ടിൽ നിന്ന് കിടാക്ക കരയുന്നത് കേട്ടാൽ ആ പൊരന്റെ അടുത്തേക്ക് നീ പോണം. പോയിട്ട് പുരക്കാരനെ വിളിക്കണം, വിളിച്ചിട്ട് ചോദിക്കണം, എന്താ നിന്റെ കിടാക്കൾ കരഞ്ഞത്, എന്താ ഈ പാതിരാ സമയത്ത്? അപ്പോ ആ പുരക്കാരൻ പറയുന്നു, അത് കുട്ടികൾ വൈകുന്നേരം കളിച്ചിട്ട് അങ്ങനെ മറന്നുപോയി, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, പഴിച്ചിട്ട് കരഞ്ഞതാണ്, കൊടുക്കാൻ നോക്കുമ്പോൾ ഒരു സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിന്റെ പുരക്ക് പോയിട്ട് പോരയിൽ എന്താ തിന്നുന്ന സാധനം ഉള്ളത് കൊണ്ടുവന്നിട്ട് ആ ആൾക്ക് ആ കിടാക്കൾക്ക് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഏതൊരു പണി ചെയ്യുമ്പോൾ നല്ലോണം ജാഗ്രതാക്കൾ, എന്നെ കാണുമല്ലോ, എന്നെ കണ്ടാൽ എന്നെപ്പോ, അതായത് നീ ഒതു കൊടുത്തു, ഒതു കൊടുക്കുമ്പോ കുപ്പക്കൈ പൊന്തിച്ചു, എന്നിട്ട് ഒതു കൊടുത്തിട്ട് അങ്ങനെ മീത്തെ കയറി പള്ളിയിൽ കയറി അങ്ങനെ നിക്കരിച്ചു അല്ല, ആ പൊന്തിച്ച കൈനെ താത്തണം, നിന്റെ തലക്കൽ തൊപ്പിയോ തലയെക്കെട്ടോ വേണം. ആകെയിൽ നിന്റെ പ്രവർത്തനങ്ങൾ നല്ല ആളെ നോക്കിയിട്ട് പ്രവർത്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ പടച്ചവൻ പറഞ്ഞതാണ്. ഏ മൂമിനികളെ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ ബഹുമാനമുള്ള ഖതീബ് മെമ്പറിൽ വെച്ചിട്ട് അള്ളാഹിനെ പേടിക്കണം, തഖ്‌വ ചെയ്യണം എന്ന് രണ്ട് ഖുത്ബയിലും പറയുമല്ലോ, അത് ശ്രദ്ധിക്കണാലോ. അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാകുമ്പോ ആ കിടാക്കൾ മാത്രമല്ല നമ്മളെ നടപടി കണ്ടിട്ട് ബാക്കിയുള്ളവർ പഠിക്കണമെന്ന് വെക്കുമ്പോ നമ്മളെ പ്രവർത്തനം അത് 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 നല്ല ഒരു പ്രവർത്തനമായിരിക്കണം. ആ നല്ല അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തആല പറയുന്നത്, ഏ മൂമിനുകളെ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം. മാത്രമല്ല അള്ളാഹുവിനെ പേടിക്കണം എന്ന് അള്ളാഹു തആല പറയുന്നത്, ഏ മൂമിനികളെ എന്ന് വിളിച്ചും കൊണ്ട് അള്ളാഹു തആല പറയുന്നു, അള്ളാഹിനെ നിങ്ങൾ പേടിക്കണം. പേടിക്കണമെന്ന് മാത്രമല്ല പിന്നെ അള്ളാഹു തആല പറയുന്നു, വകൂനുമാ സ്വാദിഖീൻ, നിങ്ങൾ നല്ല ബമ്പന്മാരായ നല്ല നല്ല ആളെ കൂടെ നിങ്ങൾ നിൽക്കണം. ഈമാൻ ഉണ്ടായ തന്നെ വലിയ ആളായി, അന്തുമുല്ലോമിനീൻ, നിങ്ങൾ മുമിനികളാണെങ്കിൽ നിങ്ങൾ വലിയ കൂട്ടക്കാരാണ്. ബല്ലവർത്തിനും അള്ളാഹിനെ പിടിച്ചാൽ ഓന അള്ളാഹു തആല തുറോടി പാടിനെ പറ്റാങ്ങട്ട് തുറന്നു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്താവണം? വക്കൂനുമായ സ്വാദിക്കി, നല്ല പട്ടാങ്ങായ മനുഷ്യന്മാരൊക്കത്തെ കൂടണം. പട്ടാങ്ങായ മനുഷ്യന്മാരെന്താ, അവരെ നെറുവം തല നോക്കിയെങ്കിൽ ഇസ്ലാമിന്റെ തലയാണ്, കാല് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ കാലാണ്, കൈ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ കൈയാണ്. എല്ലാം ഇസ്ലാം അംഗീകരിക്കുന്ന തരത്തിലുള്ള പരിപാടികളാകുമ്പോ അവർ ആ നല്ല ജനങ്ങളെ ഒപ്പം കൂടണം. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, തഖ്‌വ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, നല്ല ബമ്പന്മാരായ കൂട്ടത്തിൽ കൂടണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഉറൂസിന്റെ വയല് വെച്ചിരുന്നാൽ ആളെല്ലാം വന്ന് കൂടുന്നു, മനസ്സിലായില്ലേ? അതുപോലെ വേറെ ഏതെങ്കിലും പരിപാടി വെച്ചാൽ ആളെല്ലാം കൂടുന്നു. അതുകൊണ്ട് എല്ലാ പൊന്നു മുമിനികളും മുമിനാത്തുകൾ ആളോട് പെരുമാറുമ്പോൾ നല്ല സൽസ്വഭാവത്തിൽ പെരുമാറണം. നീ പള്ളിയിലേക്ക് വരുമ്പോൾ മറ്റൊരാൾ പള്ളിയിൽ നീ ഇറങ്ങി വരികയാണ്,
ഇറങ്ങി വരുമ്പോ നീ അയാൾക്ക് സലാം പറയണം. ഒരു ഗുർത്തുള്ള ആളായിക്കോളുന്നില്ല, അയാൾ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. അയാൾക്ക് സലാം പറയണം. അയാൾ സലാം പറഞ്ഞാ നീ സലാം അടക്കണം. ആകെ നല്ല ജനങ്ങളെ കൂടെ കൂടണം. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു വഖൂനുമാ സ്വാദിഖീൻ, നല്ല ജനങ്ങളെ കൂടെ നിങ്ങൾ കൂടണം. അതുകൊണ്ട് പൊന്നോമന മുഅ്മിനീങ്ങൾ, നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചങ്ങായിമാരെ കാണുമ്പോഴും പിന്നാലെങ്കിലും കിട്ടുമ്പോഴും എല്ലാം പരിശുദ്ധമായ ഇസ്ലാം അംഗീകരിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ആയിരിക്കണം. നിശ്ചയമായിട്ടും അങ്ങനെ ആയിരിക്കുമ്പോൾ ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് മക്ക നാട്ടിൽ നിന്ന് മക്കത്തിൻ്റെ പുറത്തേക്ക് യാത്ര പോയി. ഒറ്റയ്ക്ക് യാത്ര പോയിട്ട് ആ ബൈക്കിലെ കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന എങ്ങനെ, ബലഭാഗത്തേക്ക് നോക്കേല, ഇടഭാഗത്തേക്ക് നോക്കേല, മുൻവശത്തേക്ക് നോക്കും. അത് തല കുറച്ച് താത്തിയിട്ടുകൊണ്ട് പതുക്കനായിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു പെണ്ണ് വിളിച്ചു പറയുന്നു, ഒന്നിങ്ങോട്ട് വരിയുമോനെ, ആരെ ആരംഭ പൂവായ തങ്ങളെ, തങ്ങൾ എത്തിക്കും. എന്താ വിളിച്ചെന്താ, ഞാൻ കുറെ ദൂരത്തു നിന്ന് വന്നതാണ്, ഈ കെട്ടുമാറാപ്പ് എൻ്റെതാണ്, എനിക്ക് തളർന്നിട്ട് ഞാനിവിടെ വെച്ചതാണ്, ഇപ്പൊ നോക്കുമ്പോ അതിനെ എടുത്തിട്ട് എന്റെ ചുമല് വെക്കാൻ കഴിയുന്നില്ല, ഒന്ന് സഹായിക്കുമോനെ എന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ ആയിക്കോട്ടെ നിന്നെ സഹായിക്കരുത്, എന്ത് വേണം, നിന്റെ പുര എവിടെ, എന്റെ പുര കുറച്ച് അപ്പുറം, ഞാൻ പുരക്ക് എത്തിച്ചു തരാം. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിൻ്റെതായ കെട്ടും മാറാപ്പും തങ്ങളെ കുഞ്ചിയിൽ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ആ പെണ്ണിൻ്റെ പുരയിൽ കൊണ്ടുപോയി കൊടുത്തു. മനസ്സിലായില്ലേ? ആ കൊടുത്തിട്ട് ആ പിന്നെ പെണ്ണ് ചോദിക്കുന്നത്, നിന്റെ പേരെന്താണ് മോനെ? എൻ്റെ പേര് മുഹമ്മദ്. നിങ്ങൾ നാടേതാ? നാട് മക്ക. നിങ്ങൾ കുടുംബം ഏതാ? ഖുറൈശ്. ഓ, ഖുറൈശ് കുടുംബം അല്ലേ? ആ അപ്പൊ നിങ്ങൾക്ക് പണിയെന്താ? ഞാൻ നബിയാണ്, ഞാൻ നബിപ്പട്ടം കാണിക്കുന്നവനാണ്, ഞാൻ എല്ലാ നൽകാര്യങ്ങൾ പഠിപ്പിക്കുന്നവനാണ്. അപ്പൊ പെണ്ണ് പറയുന്നു, എന്നാ പിന്നെ ഞങ്ങള് ഞമ്മക്ക് ആ ഞങ്ങളെ ദീന് പഠിപ്പിച്ചു തരണം, ഞാൻ അതിൽ ചേർന്നോളാം. അങ്ങനെ പെണ്ണ് ഇസ്ലാമിനെ അംഗീകരിച്ചു. ആ പൊന്നു മുസ്തഫ അങ്ങനെ ഒരു തൊണ്ടിപ്പെണ്ണിന്റെ കെട്ടുമാറാപ്പും കുഞ്ചിയിൽ വെച്ചിട്ട് ഇവളെ പരക്ക് കൊണ്ടുകൊടുക്കണമെങ്കിൽ എന്തോ ഒരു സ്വഭാവമാണത്. അതുപോലെ നമ്മളെ സ്വഭാവം എപ്പോഴും നല്ലതായിരിക്കണം. നമ്മളെ നാട്ടിൽ തന്നെ 28 വയസ്സായ പെൺകുട്ടികളുണ്ട്, 29 വയസ്സായ പെൺകുട്ടികളുണ്ട്, 32 വയസ്സായ പെൺകുട്ടികളുണ്ട്. അവർക്ക് കല്യാണം തേടി നോക്കുമ്പോൾ എങ്ങനെയൊന്നും ഒരു കല്യാണം കിട്ടുന്നില്ല. അങ്ങനെ കണ്ടാൽ നിങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടി പരിശ്രമിക്കണം. ഇന്ന ആളുടെ മകൾക്ക് പുതിയാപ്പിളിനെ കിട്ടിയിട്ടില്ല എന്ന് കണ്ടാൽ നമ്മൾ നല്ലോണം പരിശ്രമിക്കണം. അതിനെല്ലാം ചിലവുണ്ടെങ്കിൽ ആ ചിലവിലേക്കും പെടുന്ന പരിപാടികൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം നല്ല ജനങ്ങളെ കൂടെ കൂടിയും കൊണ്ട് നല്ല പ്രവർത്തനം ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് നിങ്ങളോട് നല്ല നിലക്ക് സംസാരിക്കാൻ. പള്ളി പണി പൂർത്തിയായിട്ടില്ല, പുര കെട്ടാൻ വേണ്ടി എത്ര പൈസ ചെലവാക്കുന്നു റബ്ബേ. ആ ചെലവാക്കുന്നതോട് കൂടെ നമ്മളെ നാട്ടിലെ പള്ളി വന്ന് പൂർത്തിയാണല്ലോ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടണം. ഒരുമിച്ച് കൂടിയിട്ട് എന്താ ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നത്, ആ കഴിയുന്നതെല്ലാം അത് പൂർത്തിയാക്കി കൊടുക്കണം. ആ കൊടുക്കുന്നത് മേലായ റബ്ബ് കാണുന്നവരാണ്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുന്നവരാണ്. നമ്മൾ എപ്പോൾ സംസാരിക്കുമ്പോൾ നല്ലോണം ജാഗ്രത ആക്കണം. ഇത് എൻ്റെ ആരംഭപ്പൂവായ തങ്ങൾ ഇതറിയല്ലോ, അതുകൊണ്ട് നല്ലോണം ജാഗ്രത ആക്കണം. മഹാനായ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ശേഖ് ഉണ്ടായിരുന്നു. ഊറ് പറഞ്ഞിരിക്കുന്നു എന്തെന്നറിയോ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദരികിനി, രാവിലെ നീ 10 വട്ടം ഈ സലാത്ത് ചെല്ലണം പൊന്നുമോനെ എന്ന് ആ ചാവക്കാട്ട് വലിയ മഹാനായ ഹിബത്തുള്ള തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ എന്നെ കൊണ്ട് കഴിയും പോലെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളെ പള്ളിപ്പണിനെ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും. ഇത് ആര് കാണും? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന റൗള ശരീഫിൽ കിടക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അത് നല്ലോണം ജാഗ്രതാക്കണം. നീ ചിരിക്കുന്നതും നീ കരയുന്നതും എല്ലാം നീ നല്ലോണം ശ്രദ്ധിക്കണം. പള്ളിക്ക് വേണ്ടി കൊണാക്കുന്നതും നല്ലോണം വേണ്ടി നോക്കണം. നാട്ടിലായ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തെല്ലാം വേണം അത് എല്ലാം നമ്മൾ ചെയ്യണം. ബഹുമാനമുള്ള ഹിബത്തുള്ള തങ്ങൾ പറയുന്നു, മോനെ അസ്സലാത്തു വസ്സലാമു അലൈക അയ്യുഹ നബിയു, അല്ലാഹു സലാത്തും സലാമും തങ്ങളെ മേലുണ്ടായിരിക്കട്ടെ. ഖുദ്ബിയദി യാ പൊന്നു നബിയെ, എൻ്റെ കൈയൊന്ന് പിടിക്കണം പൊന്നു നബിയെ. കൈ പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് കൈ പിടിക്കും. എന്തുകൊണ്ട്? ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമ്മസായില ഫലാ തന്നാർ, തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചെങ്കിൽ തങ്ങൾ ആ ചോദിച്ചാളെ ആട്ടിക്കളയരുത്, അയാളെ അംഗീകരിക്കണം. അപ്പൊ നമ്മൾ എല്ലാ നാളും ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, എൻ്റെ കൈ പിടിക്കണം നബിയെ. കല്ലത്ത് ഹീലത്തി എനിക്ക് കൗശലമൊന്നും അറിയില്ല, അതിരിക്കിനി എന്നെ രക്ഷിക്കണം പൊന്നു നബിയെ. എല്ലാ നാളും എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളും ആണുങ്ങളും ചൊല്ലിക്കൊള്ളി, നാളെ രാവിലെ തുടങ്ങിക്കൊള്ളി. ഹിബത്തുള്ളാ തങ്ങൾ അത് ഇജാസത്ത് തന്നിട്ട് കൽപ്പിച്ചതാണ്. അങ്ങനെ അത് എപ്പോഴും നമ്മളെ ശ്രദ്ധ ചെയ്യും, നമുക്ക് എന്ത് വേണം അതിനെല്ലാം ശ്രദ്ധിക്കും. അതുകൊണ്ട് പൊന്നോ മന മുഅ്മിനീങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും നല്ലപോലെ പ്രവർത്തിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങൾ ബഹുമാനമുള്ള ഉറൂസ് നീ നല്ല ഭംഗിയിലായിട്ട് കഴിച്ചുകൂട്ടി തരണം റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾ എല്ലാം നല്ലപോലെ നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കണം പൊന്നു നബിയെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ മേൽ എപ്പോഴും ശ്രദ്ധ ഉള്ളവരാണ്. അതുകൊണ്ട് പൊന്നോമന മുഅ്മിനീങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ നമ്മൾ പേരോട് ഉസ്താദ് പറഞ്ഞില്ലേ, നിസ്കാരം നല്ല ഒരു പരിപാടിയാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയു, നിസ്കാരത്തിൽ വെച്ചിട്ട് അസ്സലാമു അലൈക എന്ന് വേറെ ഒരൊറ്റ ഒരാളോട് പറയാൻ പാടില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, അസ്സലാമു അലൈക്കും എന്ന് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ റാഹത്തിലാക്കണം അല്ലാ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണം അല്ലാ. ഒരുപാട് പലതരത്തിൻ്റെ രോഗങ്ങൾ പിടിപെട്ടവരുണ്ട്. ഉറൂസിൻ്റെ മജ്‌ലിസിൽ വന്നവരിലും ഉണ്ടാവും, അതുപോലെ നമ്മളെ നാട്ടിലും ഉണ്ടാവും, നമ്മളെ കുടുംബത്തിലുണ്ടാവും. എല്ലാ ഓരോരുത്തരിലുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനെ. അതുപോലെ തന്നെ ഓരോരുത്തരുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ കൊടുക്കണമല്ല. അതുപോലെ തന്നെ ഓതുന്ന മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണമല്ല. നിന്റെ മഹല്ലായ ഫതൽ കൊണ്ട് നല്ല റാഹത്തിലാക്കി തരണമല്ല. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു റഹ്മാനെ. ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണമല്ല. ഞങ്ങൾക്ക് ദീർഘായുസ് തന്നിട്ട് ഞങ്ങളെ നല്ല നിലക്കൊന്ന് മരിപ്പിച്ചു തരണമല്ല. അത് നിനക്ക് പൊരുത്തമുള്ള നിനക്ക് പ്രിയമുള്ള നല്ല ഒരു നാളിൽ നീ ഞങ്ങളെ മരിപ്പിച്ചു തരണമല്ല. ഞങ്ങളാ മരിക്കുന്നതായ സമയത്ത് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഞ്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. ഞങ്ങൾക്ക് ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊഞ്ചിരിക്കുന്നത് കാണണമല്ല. അതുപോലെ നിന്റെ സ്വർഗത്തിൽ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ കൽപ്പിച്ചിട്ടുണ്ട്. എന്തെന്ന് കൽപ്പിച്ചിട്ടുണ്ട്? നിശ്ചയമായിട്ടും ഏതൊരു മുഅ്മിനായ മനുഷ്യൻ മേലായ റബ്ബിനോട് പറയണം, എന്നെ മരിപ്പിക്കുമ്പോൾ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഞ്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാസീനോദാൻ പറയും. തങ്ങൾ യാസീൻ ഓതും. ആ ഓതുന്ന യാസീനെ കോടാന കോടാന കോടി ജനങ്ങൾക്ക് കേൾക്കാൻ എന്തെന്നില്ലാത്ത
പടച്ച തമ്പുരാനെ ആ ഓതുന്ന യാസീൻ ഞങ്ങൾക്കും കാണിച്ചു തരണമല്ല, ഞങ്ങൾക്കും അത് കേൾപ്പിച്ചു തരണമല്ല. മാത്രമല്ല നിന്റെ പരിശുദ്ധ ഖുർആനിൽ വെച്ചിട്ട് അർറഹ്മാൻ എന്ന് പറഞ്ഞ സൂറത്ത് നിന്റെ ബടുവന്മാർക്ക് നീ ഓതി കൊടുക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആ ബഹുമാനമുള്ള സൂറത്തു റഹ്മാൻ നീ ഓതി കൊടുക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പൂതിയുണ്ട് റഹ്മാനെ, അത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ല, ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. ഞങ്ങളെ നാട്ടിൽ ദർസും മദ്രസയും സ്കൂളും സ്ഥാപനങ്ങളും എല്ലാം നല്ല റാഹത്തിലാക്കി ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. റബ്ബന ലലംന അംഫുസന വൈലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആമീൻ. ഇത്രയും ദ്വാരുന്നുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ വിടവാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.